നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓഖി ദുരന്തത്തിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. മരണം 71. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഗോവൻ തീരത്തേക്കും വ്യാപിപ്പിക്കുന്നു. ഓഖി വ്യാപ്തി പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ നീക്കം. ദൃശ്യങ്ങൾ സഹിതമുള്ള പ്രസന്റേഷന് തയ്യാറെടുക്കുന്നുവെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത സാഹചര്യം മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം. ഗുജറാത്തിന്റെയും ഹിമാചലിന്റെയും വിധി നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ജിഗ്നേഷ് മേവാനിയുടെ മണ്ഡലത്തിലെ അടക്കം 6 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൊച്ചി കവർച്ചാ പരമ്പരയിൽ അന്വേഷണം ഊർജിതം. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സിനിമാ തിയേറ്ററിൽ നിന്നുള്ള ദൃശ്യത്തിൽ 10 പേർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കബളിപ്പിച്ച് PV അൻവർ MLA. സത്യവാങ്മൂലത്തിൽ സ്വന്തമെന്ന് രേഖപ്പെടുത്തിയ 203 ഏക്കർ ഭൂമിയുടെ അവകാശി അൻവർ അല്ല, ഭൂമിയുടെ കരമടയ്ക്കുന്നതും മറ്റുള്ളവർ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. ഉറ്റവരെ കാത്ത് തീര. ഓഖി ദുരന്തത്തിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി കിട്ടി. കോഴിക്കോട് വടകര ഉൾക്കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 71. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ മൃതദേഹം ചോമ്പാല ബീച്ചിലേക്ക് എത്തിക്കുമെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. കോസ്റ്റ് ഗാർഡിനെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ കടലിൽ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അതിനിടെ ലക്ഷദ്വീപിലെ കൽപ്പേനിയിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഓഖിയുടെ വ്യാപ്തി പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമം. തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുൻപിൽ ദൃശ്യങ്ങൾ സഹിതം അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തെരച്ചിൽ ഗോവൻ തീരത്തേക്ക് വ്യാപിപ്പിക്കുവാൻ ബോട്ടുടമകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. CP അജിത ചേരുന്ന വിവരങ്ങളുമായി. അജിത, ചൊവ്വാഴ്ച പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഏതു തരത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഓഖി ദുരന്തത്തിന്റെ മരണസംഖ്യയും അതുപോലെ തന്നെ കാണാതായവരുടെ കണക്കും ഈ 18-ാം ദിവസവും കൂടി വരുന്ന ഒരു കണക്കാണ് സർക്കാരിന്റെ കൈവശമുള്ളത്. ഇന്ന് മരണസംഖ്യ കൂടി, അതുപോലെ തന്നെ 300 പേരെങ്കിലും ഇനി കണ്ടെത്താനുണ്ടെന്ന് സർക്കാർ കണക്കുകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ വളരെ കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും കാര്യക്ഷമമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇപ്പോൾ സജീവമായ ചർച്ച നടക്കുന്നത്. രാവിലെ ബോട്ടുടമകളുമായി ചർച്ച നടത്തിയിരുന്നു. 200 ബോട്ടുകളെങ്കിലും കടലിൽ തെരച്ചിൽ നടത്താൻ വേണ്ടി അനുവദിക്കണമെന്ന് പിണറായി വിജയൻ ബോട്ടുടമകളുടെ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോവൻ തീരം വരെ തെരച്ചിൽ നടത്തുന്നതിനാണ് തീരുമാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ പുനരധിവാസ പ്രശ്നങ്ങളിലും തീരദേശത്തെ വറുതി അടക്കമുള്ള കാര്യങ്ങളിലും പുനരധിവാസ പാക്കേജ് എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിലുമെല്ലാം ഇപ്പോൾ വിശദമായ ചർച്ച നടത്തുകയാണ്. പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മുഴുവൻ അറിയിക്കുന്ന തരത്തിൽ ഒരു വലിയ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് തയ്യാറാക്കുന്നത്. തീരദേശത്തെ ദുരിതവും അതുപോലെ തന്നെ ഈ ഓഖി ദുരിതം തീരദേശത്തുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി, സമഗ്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായൊരു പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ UDFന്റെ പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 2000 കോടിയോളം രൂപയുടെ നഷ്ടം അത് ഉണ്ടായിട്ടുണ്ടെന്നും ഇത് നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുമുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ കേരളം ഉന്നയിക്കുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ചർച്ച ഉന്നയിക്കുന്നുണ്ട്. പുരോഗമിക്കുകയാണ്. CP അജിതയാണ് വിവരങ്ങൾ നൽകിയത്. ഓഖിക്ക് ശേഷമുള്ള സാഹചര്യം മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്ന മുന്നറിയിപ്പുമായി ലത്തീൻ അതിരൂപത ഇടവകകളിൽ ഇടയലേഖനം. ദുരിതബാധിതരെയെല്ലാം അതിരൂപത മേലധ്യക്ഷൻ കാണാത്തതിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. എല്ലാവരെയും കാണുന്നതല്ല, മറിച്ച് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ് പ്രധാനം. അതുകൊണ്ട് ഈ വിമർശനങ്ങളിൽ തളരാതെ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകണം. സ്വരൂപിക്കുന്ന ഒരു പൈസ പോലും ചോർന്നു പോകാതെ പുനരധിവാസത്തിനായി ഉപയോഗിക്കണം. ഇന്ന് ഇടവകകളിൽ എടുക്കുന്ന കാണിക്കയും സംഭാവനകളും പുനരധിവാസത്തിനായി മാത്രം ഉപയോഗിക്കണമെന്നും ഇടയലേഖനം പറയുന്നു. കാണാതായവർക്കും മരിച്ചവർക്കുമായി ഈ മാസം 29-ന് ദിവ്യബലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളികളെ കണ്ണീരിലാഴ്ത്തി ഓഖി തീരം വിട്ടെങ്കിലും നഷ്ടക്കണക്കുകൾ തീരുന്നില്ല. കണ്ണൂർ ഐക്കര ഹാർബറിൽ കോടികൾ ചെലവാക്കി നടത്തിയ ഡ്രഡ്ജിംഗ് പാഴായത് 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. ഓഖി കൊടുങ്കാറ്റ് വീശുന്നതിന് കുറച്ചുനാൾ മുൻപാണ് ഐക്കര ഹാർബറിൽ ആഴം കൂട്ടുവാനായി ഡ്രഡ്ജിംഗ് നടത്തിയത്. ഡ്രഡ്ജിംഗ് നടത്തിയ ശേഷം മണൽ മാറ്റാതെ തീരത്ത് തന്നെ നിക്ഷേപിച്ചതിനാൽ ഓഖിയെ തുടർന്നുണ്ടായ കാറ്റിലും ഒഴുക്കിലും മണൽ വീണ്ടും അടിഞ്ഞുകൂടുകയായിരുന്നു.
ഇതുമൂലം മീൻപിടുത്തത്തിനായി ബോട്ടുകൾ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വേലിയിറക്ക സമയത്ത് വലിയ വള്ളങ്ങൾക്ക് കയറി വരാൻ പറ്റാത്ത, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചെറിയ വള്ളങ്ങൾക്ക് പോലും അകത്തോട്ടും പുറത്തോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതി വരും. വേലിയിറക്ക സമയത്ത് 2.5 മീറ്ററെങ്കിലും ആഴമുണ്ടെങ്കിലേ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആയിക്കരയിൽ ഇത് മിക്കപ്പോഴും 1 മീറ്ററിൽ ഒതുങ്ങുന്നതാണ് പ്രധാന പ്രശ്നം. കോടികൾ മുടക്കി നടത്തുന്ന ഡ്രെഡ്ജിങ്ങിന് പകരം ശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം നടത്തണമെന്നാണ് ഏറെക്കാലമായി ഇവരുടെ ആവശ്യം. മൈതാനപ്പള്ളി ഭാഗത്തു നിന്ന് ഒരു പുലിമുട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് വരുന്ന തിരമാല തടയാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അത്രയും ഈ ഹാർബറിലേക്ക് വരുന്ന മണലും അടിഞ്ഞുവിടുന്നത് വരാൻ തടയാൻ പറ്റും. മൈതാനപ്പള്ളി തയ്യിൽ മുക്കട വാർഡിൽ ഇപ്പോൾ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കുടുംബത്തിന് വീടുകൾക്ക് സംരക്ഷണം നൽകാനൊന്നും പറ്റും. ആയിക്കരയിൽ നിന്ന് മണൽ വാരുന്നതിന് 6,70,00,000 രൂപയാണ് പദ്ധതിയായി ഉള്ളത്. എന്നാൽ ചിലവാക്കിയ ഈ തുകയും പാഴാകുന്ന അവസ്ഥയിലാണ്. ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളത്ത് വീട്ടുകാരെ ബന്ദിയാക്കി കവർച്ച നടത്തിയ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. തൃപ്പൂണിത്തുറയിലെ സിനിമാ തിയേറ്ററിൽ നിന്നുള്ള 10-അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രതികളെന്ന് സംശയിക്കുന്ന 5 പേരുടെ ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടു. തൃപ്പൂണിത്തുറ സെൻട്രൽ സ്ക്വയർ തിയേറ്ററിൽ സെക്കൻഡ് ഷോ സമയത്ത് 10 പേർ നടന്നു പോകുന്നതാണ് പോലീസിന് ലഭിച്ച പുതിയ ദൃശ്യത്തിലുള്ളത്. കൊച്ചിയിലെ വീടുകളിൽ ഇരച്ചുകയറി വീട്ടുകാരെ ബന്ദിയാക്കിയ ശേഷം സ്വർണം കവർച്ച ചെയ്ത സംഘമാണിതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരാണ് ഇവരെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സിനിമ കണ്ടിറങ്ങുന്ന സംഘം തിയേറ്ററിന് പുറത്തും കൂട്ടമായിരിക്കുന്നുണ്ട്. ഈ സംഘം തന്നെയാണ് ഏരൂരിലെ സ്വകാര്യ കമ്പനി CCTVയിലും പതിഞ്ഞതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അപ്പോൾ സമയം പുലർച്ചെ 2 മണിയായിരുന്നു. തൃപ്പൂണിത്തുറയിലെ കവർച്ച നടന്ന വീടിന് സമീപത്തായിരുന്നു ഈ കമ്പനി. മുഖംമൂടി ധരിച്ച് 7 പേർ ഈ ദൃശ്യത്തിൽ കാണാം. ആയുധങ്ങൾ അരയിൽ വെക്കുന്നതും ദൃശ്യത്തിലുണ്ട്. മുഖംമൂടി ധരിച്ച സംഘമാണ് ആക്രമണവും കവർച്ചയും നടത്തിയതെന്നാണ് വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2009 തിരുവനന്തപുരത്തും കോഴിക്കോടും സമാനമായ കവർച്ച നടന്നിരുന്നു. ഈ സംഘം പൂനെയിൽ നിന്നാണ് സംഘടിച്ചെത്താറുള്ളത്. കവർച്ച നടത്തി തിരിച്ചുപോകുന്നതാണ് ഇവരുടെ രീതി. അതിനാൽ ഈ സംഘത്തിലുള്ള ചിലരെ പോലീസ് തിരയുകയാണ്. ഇവരുടേതെന്ന് സംശയിക്കുന്ന ചില ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടു. സോമനാഥ്, വികാസ്, ബാബ് കെ, ഹനുമാൻ എന്നിവരുടെ ഫോട്ടോയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നിയമലംഘനം തുടർന്ന് PV അൻവർ MLA. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ PV അൻവർ MLA നൽകിയ ഭൂമി രേഖകൾ വ്യാജമെന്ന് തെളിയുന്നു. തൃക്കലങ്ങോട് വില്ലേജ് ഓഫീസിലെ രേഖകൾ പ്രകാരം അൻവർ തന്റേതെന്ന് കാട്ടിയ ഭൂമിയുടെ സർവേ നമ്പറിൽ 5 അവകാശികളാണുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധി PV അൻവർ സത്യവാങ്മൂലത്തിൽ നൽകിയ വിവരങ്ങളിലേറെയും സത്യവിരുദ്ധമാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ഭൂമി സംബന്ധമായ വിവരങ്ങളിൽ നൽകിയതിലേറെയും വ്യാജമാണെന്നാണ് തെളിയുന്നത്. മലപ്പുറത്തെ തൃക്കലങ്ങോട് വില്ലേജിലാണ് തനിക്ക് ഏറെ ഭൂമിയുണ്ടെന്ന് PV അൻവർ അവകാശപ്പെട്ടത്. സത്യവാങ്മൂലത്തിൽ MLA നൽകിയ വിവരമനുസരിച്ച് തൃക്കലങ്ങോട് വില്ലേജിലെ 62/241 എന്ന സർവേ നമ്പറിൽ മാത്രം 203.62 ഏക്കർ ഭൂമിയുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിൽ MLA നൽകിയത് വ്യാജ വിവരമാണെന്ന് ബോധ്യപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖ വ്യക്തമാക്കുന്നത് ഇങ്ങനെ: 62/241 എന്ന സർവേ നമ്പറിലുള്ള ഭൂമിയുടെ അവകാശി PV അൻവർ അല്ല. ചൂണ്ടയിൽ ജോൺ ഫ്രാൻസിസ്, കമലാചന്ദ്രൻ, എൽസി സ്പടികം, തെമീന കൃപറാവു, എബി ഫ്രാൻസിസ് എന്നിവരുടെ പേരിലാണ് ഭൂമിയെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അൻവർ നൽകിയ സർവേ നമ്പറിലുള്ള ഭൂമിക്ക് ഇവരാണ് കരമടയ്ക്കുന്നത്. അദ്ദേഹം പല അഗ്രിമെന്റിന്റെ മോളിൽ ഭൂമികൾ വാങ്ങി കൂട്ടി എന്നാണ് പ്രാദേശികമായിട്ട് പറയുന്നൊരു ഒരു പരാതി. അത്തരത്തിൽ ഉള്ള ഭൂമികൾ ഇദ്ദേഹം അഗ്രിമെന്റ് വെച്ച് തൻ്റെതാണ് എന്ന് മറ്റുള്ളവരെ ഉടമകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം. കാരണം ഈ സർവേ നമ്പറിൽ എൻ്റെ ഭൂമിയുണ്ട്, എൻ്റെ ഭൂമിയാണ് എന്ന് ഞാൻ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് യഥാർത്ഥ ഉടമകളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടും ആവാം. വില്ലേജ് ഓഫീസ് രേഖകൾ പ്രകാരം 243/3 എന്ന സർവേ നമ്പറിലാണ് അൻവറിന്റെ ഭൂമിയുള്ളത്. 1.56 ഏക്കർ ഭൂമി മാത്രമാണ് ഈ വില്ലേജിൽ അൻവറിനുള്ളത്. ഈ ഭൂമിക്ക് അൻവർ കരമടച്ചതിന്റെ രേഖയും വില്ലേജ് ഓഫീസിലുണ്ട്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ സ്വന്തം പേരിലല്ലാത്ത ഭൂമിയുടെ വിവരങ്ങൾ എന്തിന് സത്യവാങ്മൂലത്തിൽ നൽകിയെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇവിടെയാണ് ഭൂമി തട്ടിപ്പ്, ബിനാമി ഇടപാടുകൾ തുടങ്ങി MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കേണ്ടത്. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. KM Mani യുടെ ഇടതുമുന്നണി പ്രവേശനത്തിനെതിരെ CPI. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നില ഭദ്രമാണെന്ന് CPI നേതാവ് പന്നീൻ രവീന്ദ്രൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വീരേന്ദ്രകുമാറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്നും പന്നീൻ രവീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.
മുന്നണിയിൽ ഏതെങ്കിലും പാർട്ടി എടുക്കേണ്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട പ്രശ്നം ഏതെങ്കിലും അങ്ങനെ ഒരു പാർട്ടിയെ എടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പൊ ഇടതുപക്ഷ മുന്നണി വളരെ ഭദ്രമാണ്, ശക്തമാണ്. ഇനി വേറെ കക്ഷികൾ ഇപ്പൊ വേണ്ട. വീരേന്ദ്രമാരുടെ കാര്യം നമ്മൾ വേറെ ചർച്ച ചെയ്ത കാര്യമാണ്, മറ്റുള്ളൊന്നും പ്രശ്നമല്ല. എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയെ എൽ ഡി എഫിൽ എടുക്കുന്ന വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് സംസ്ഥാന സമിതി യോഗം ചേരും. വീരേന്ദ്രകുമാറിന് എപ്പോൾ വേണമെങ്കിലും എൽ ഡി എഫിലേക്ക് വരാമെന്ന് നേരത്തെ നേതൃത്വം തീരുമാനിച്ചിരുന്നു. ജെ ഡി എസിൽ ലയിച്ച് ജെ ഡി യു എൽ ഡി എഫിലേക്ക് എത്തണമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്ന നേതാക്കളുമുണ്ട്. എന്നാൽ നിലവിൽ പാർട്ടി നേതാക്കളുമായി ചില തർക്കങ്ങളുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമെങ്കിൽ എൽ ഡി എഫ് നേതൃത്വം ഇടപെടും. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപസമിതി രൂപീകരിക്കാൻ ഇവിടെയുണ്ട്. മന്ത്രിതല സംഘം കുറിഞ്ഞുദ്യാനം സന്ദർശിച്ചതടക്കമുള്ള വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരെ പാർപ്പിക്കാൻ സ്ഥലമില്ല. ഉൾക്കൊള്ളാവുന്നതിലും 25% കൂടുതലാണ് ഇപ്പോഴുള്ള തടവുകാർ. പുതിയ ജയിലുകളുടെ നിർമ്മാണമാകട്ടെ ഇഴഞ്ഞു നീങ്ങുകയുമാണ്. സംസ്ഥാനത്തെ ജയിലുകളിൽ പുരുഷന്മാരെ പാർപ്പിക്കുന്ന സെല്ലുകളിലാണ് ഉൾക്കൊള്ളാവുന്ന പരമാവധി എണ്ണത്തിലും കൂടുതൽ ആളുകളുള്ളത്. ജില്ലാ ജയിലുകളെന്നോ സെൻട്രൽ ജയിലുകളെന്നോ വ്യത്യാസമില്ലാതെ ഇതാണ് അവസ്ഥ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 727 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. പക്ഷേ 1300 തടവുകാരുണ്ടിപ്പോൾ. വിയൂരിലാവട്ടെ 520 പേർക്ക് സൗകര്യമുള്ളിടത്ത് 841 പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ 840 പേർക്കുള്ള സൗകര്യമേ ഉള്ളൂ. പക്ഷേ തടവുകാർ 1130 പേരുണ്ട്. സംസ്ഥാനത്ത് മൊത്തം 54 ജയിലുകളാണുള്ളത്. ഒരു തടവുകാരന് 40 ചതുരശ്രാടി വിസ്തീർണത്തിലുള്ള സ്ഥലമുണ്ടായിരിക്കണമെന്നാണ് ജയിൽ നിയമം പറയുന്നത്. എന്നാൽ കുറ്റവാളികളുടെ എണ്ണം കൂടിയതോടെ ഈ കണക്കൊന്നും പാലിക്കപ്പെടുന്നില്ല. സമയത്തിന് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്നത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. പല ജയിലുകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാണ്. അപ്പോൾ അത് ഒരു അതും ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. പുതിയ ജയിലുകൾ പ്രവർത്തനം തുടങ്ങിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ മലമ്പുഴ, തവനൂർ, മുട്ടം എന്നിവിടങ്ങളിലൊന്നും ജയിൽ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. തൃശൂർ വിയൂരിൽ സ്ഥാപിക്കുന്ന ഹൈടെക് ജയിൽ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ചുരുങ്ങിയ സ്ഥലത്ത് ആളുകളെ കുത്തിനിറച്ച് പാർപ്പിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിനോടകം ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. കോഴിക്കോട് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. രണ്ട് സംസ്ഥാനത്തും ബി ജെ പി ജയിക്കുമെന്ന എക്സിറ്റ് പോൾ തള്ളുകയാണ് കോൺഗ്രസ്. 182 ഗുജറാത്ത് നിയമസഭയിലേക്ക് രണ്ട് ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ 68% പോളിംഗ്. 2012 ബി ജെ പി 116 ജയിച്ചപ്പോൾ കോൺഗ്രസിന് 61 സീറ്റാണ് കിട്ടിയത്. ഇത്തവണ പട്ടേൽ സംവരണ നേതാവ് ഹാർദിക് പട്ടേൽ, ഒ ബി സി നേതാവ് അൽപേഷ് ഠാക്കൂർ, ദളിത് സമര നായകൻ ജിഗ്നേഷ് മേവാനി എന്നിവരുമായി സഖ്യം ചേർന്ന് മത്സരിച്ച കോൺഗ്രസ് ഗ്രാമങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ജി എസ് ടി, നോട്ട് നിരോധനം എന്നിവ ചർച്ചയാക്കി രാഹുൽ ഗാന്ധിയാണ് ഗുജറാത്ത് പ്രചരണം നയിച്ചത്. ബി ജെ പിക്കായി 25 റാലികൾ നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന വിഷയങ്ങളൊന്നും ചർച്ചയാക്കാതെ കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിക്കുകയായിരുന്നു. അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ പാകിസ്ഥാനും കോൺഗ്രസും കൈകോർക്കുന്നു. മണിശങ്കർ അയ്യർ തന്നെ താഴ്ന്ന ജാതിക്കാരനെന്ന് അപമാനിച്ചു. അതിന് ഗുജറാത്തി ജനത മറുപടി പറയണം തുടങ്ങി. വികാരപരമായാണ് വോട്ടർമാരോട് മോദി സംസാരിച്ചത്. ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടു ബാങ്കായ പട്ടേൽ സമുദായത്തെ കോൺഗ്രസിനൊപ്പം അണിനിരത്തിയ ഹാർദിക് പട്ടേൽ ബി ജെ പിക്ക് വലിയ തലവേദനയുണ്ടാക്കി. മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ എന്നിവർ കടുത്ത മത്സരം ഇത്തവണ നേരിട്ടു. നിയമസഭയിൽ കന്നി അംഗത്തിനിറങ്ങുന്ന ജിഗ്നേഷ് മെവാനിക്കും അൽപേഷ് ഠാക്കൂറിനും ജയിക്കാനാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നു. 68 ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസ് 36 ബി ജെ പി 26 സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു. ഹിമാചലും ഗുജറാത്തും ബി ജെ പി നേടുമെന്ന എക്സിറ്റ് പോളുകൾ തള്ളിയ കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറിയുണ്ടെന്നും വോട്ട് രസീതി എണ്ണമെന്നും ഈ ഘട്ടത്തിൽ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഗുജറാത്ത് കോട്ട കീഴടക്കാൻ പുതിയ കോൺഗ്രസ് പ്രസിഡന്റിന് കഴിയുമോ? അതോ 22 ബി ജെ പി ഭരണം തുടരുമോ? ജനവിധി നാളെയാണ്. ഗുജറാത്ത് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുജറാത്തിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളിലെ 6 പോളിംഗ് ബൂത്തുകളിൽ റീ പോളിംഗ് തുടരുകയാണ്. ഇതുവരെ 35% പോളിംഗ്. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് 6 ബൂത്തുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പോളിംഗ് നടത്താൻ തീരുമാനിച്ചത്. ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനി മത്സരിച്ച മണ്ഡലത്തിലെ 2 ബൂത്തുകൾ അടക്കമുള്ളവയിലാണ് റീ പോളിംഗ് പുരോഗമിക്കുന്നത്. ബന്ധുവിനല്ല നിയമനം നൽകിയതെന്ന പേരിൽ ഇ പി ജയരാജനെതിരായ അഴിമതി കേസ് എഴുതി തള്ളാനാവില്ലെന്ന് ഡി ജി പി ജേക്കബ് തോമസ്. ഇപ്പോഴത്തെ വിജിലൻസ് ഒരു തമാശയാണോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അന്നത്തെ വ്യവസായ മന്ത്രി ഒരു ബന്ധുവിനല്ല നിയമനം കൊടുത്തതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബന്ധു നിയമനത്തിന് കേസെടുത്തതെന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. കേരളത്തിൽ അഴിമതി എന്താണെന്ന് മനസ്സിലാകാത്ത ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കാം. അഴിമതി നിരോധന നിയമത്തിലെ 13(1)ൽ ബന്ധു എന്നുള്ളൊരു വാക്ക് ഞാൻ വായിച്ചിട്ടില്ല. ഇല്ല,
എനിക്കിതുവരെ ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിജിലൻസ് പറയുന്നത് മന്ത്രിയുടെ വേണ്ടപ്പെട്ട ഒരാളുടെ മകനാണ്, പക്ഷെ അത് ബന്ധുവല്ല, അപ്പൊ പിന്നെ ബന്ധു നിയമനം എന്ന് പറയുന്ന വാദം നിൽക്കില്ല? ഞാൻ പറഞ്ഞല്ലോ, ബന്ധു എന്നുള്ള ഒരു വാക്ക് 13(1)യിൽ ഞാൻ വായിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഇട്ട സെക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു തമാശയാണ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബന്ധു അല്ല മന്ത്രിയുടെ കൂട്ടുകാരൻ്റെ മോനാണ്, അങ്ങനെയാണെങ്കിൽ ബന്ധു അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന ഒരു തമാശയാണോ ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ വിജിലൻസ് തമാശയാണോ എന്ന് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ജേക്കബ് തോമസ് പങ്കെടുക്കുന്ന പോയിന്റ് ബ്ലാങ്ക് ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. പ്രതിനിധികളും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തില്. മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ആ യോഗത്തിൽ വന്നു. തീരുമാനിച്ച പ്രധാന കാര്യം, മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പ്രധാന കാര്യം തീരുമാനിച്ചത് നമ്മുടെ നഷ്ടപ്പെട്ടു കാണാതായ നമ്മുടെ സഹോദരങ്ങളുടെ ചില ശവശരീരങ്ങൾ ഇപ്പോൾ കിട്ടുന്നത് കോഴിക്കോട് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടലിനകത്ത് വിശദമായ ഒരു അരിച്ചുപൊറുക്കൽ നടക്കണമെന്നാണ് കാണുന്നത്. അത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വാഹനങ്ങളും നമ്മുടെ മത്സ്യബോട്ടുകളും കൂടി ആ പ്രവർത്തനം നടത്താമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടുടമസ്ഥ സംഘവുമായി രാവിലെ ചർച്ച ചെയ്തിരുന്നു. അവർ ആകാവുന്നത്ര ബോട്ടുകൾ അതിനുവേണ്ടി തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറിയും അവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അങ്ങനെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു കടലിനകത്ത് വലിയ തോതിലുള്ള ഒരു പരിശോധന, ഈ അരിച്ചുപെറുക്കൽ തന്നെ പറയാം, ഈ ബോഡി കിട്ടുമെന്നുള്ള ഒരു നോട്ടം, ഒരു പരിശോധന നമ്മൾ നടത്താൻ പോവുകയാണ്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ അവർ തീരുമാനിക്കാൻ പോവുകയാണ്. അതാണ് നേരത്തെ അറിയിച്ചതിന് പുറമെ അറിയിക്കാനുള്ളത്. പ്രധാനമന്ത്രിയെ വേറെ എന്തെങ്കിലും ധരിപ്പിക്കാനായിട്ടുണ്ട്? അല്ല, അത് വേറെ, അത് വരട്ടെ, അത് അടുത്ത ദിവസം തന്നെ, ഏത് അടുത്ത മണിക്കൂറിൽ എപ്പോൾ കഴിയുമെന്നുള്ളതാണ് അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഖിയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ, ചർച്ചകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട്. തിരികെ കായിക വാർത്തകളിലേക്ക് പോകാം. ക്ലബ് ലോകകപ്പ് റയൽ മാഡ്രിഡിന്. ബ്രസീലിയൻ ക്ലബ് ഗ്രെമിയോയെ ഒറ്റ ഗോളിന് തോൽപ്പിച്ചാണ് റയൽ കിരീടം നിലനിർത്തിയത്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് നിർണായക ഗോൾ നേടിയത്. 53-ാം മിനിറ്റിലായിരുന്നു കളിയുടെ വിധി നിശ്ചയിച്ച ഗോൾ. ഇതോടെ ക്ലബ് ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ ടീം എന്ന റെക്കോർഡും റയൽ സ്വന്തമാക്കി. 3 തവണ കിരീടം നേടിയ ബാഴ്സലോണയ്ക്കൊപ്പം എത്താനും റയലിന് കഴിഞ്ഞു. സീസണിൽ റയലിന്റെ 5-ാം കിരീടമാണ്. ദേശീയ ഗെയിംസ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അംഗീകാരം നഷ്ടമായ കായിക സംഘടന വളഞ്ഞ വഴിയിൽ അംഗീകാരം പുതുക്കി ഫണ്ട് തട്ടാൻ ശ്രമിക്കുന്നു. കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷനാണ് ഫണ്ട് തട്ടിപ്പിന് പുതിയ വഴി തേടിയത്. ഭരണസ്വാധീനത്തിന്റെ മറവിലാണ് സംഘടനയുടെ ക്രമക്കേടെന്നാണ് മുതിർന്ന താരങ്ങളുടെ ആരോപണം. ദേശീയ ഗെയിംസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കനോയിങ് ആൻഡ് കയാക്കിംഗ് ഫെഡറേഷൻ സംസ്ഥാന അസോസിയേഷനെ പുറത്താക്കിയിരുന്നു. എന്നാൽ ഇത് കാര്യമാക്കാതെ പുറത്തായ സംഘടനയ്ക്കും പ്രതിനിധികൾക്കും വഴിവിട്ട സഹായവും സ്പോർട്സ് കൗൺസിൽ ചെയ്തു കൊടുക്കുന്നുവെന്ന് ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷന്റെ പുതിയ നീക്കം. കുടിശ്ശിക സഹിതം പൈസ കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ദി കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷന്റെ പേരിൽ സെക്രട്ടറി ഡി വിജയകുമാർ ആലപ്പുഴ ജില്ലാ രജിസ്ട്രാറെ സമീപിച്ചു. എന്നാൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ പണം സ്വീകരിക്കാനാവില്ലെന്ന് കാണിച്ച് രേഖാമൂലം രജിസ്ട്രാർ അപേക്ഷ മടക്കി. വ്യാജരേഖകൾ നൽകി രജിസ്ട്രേഷൻ സംഘടിപ്പിച്ച് ഫണ്ട് തട്ടാനാണ് നീക്കമെന്ന് കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷന്റെ അഡ്ഹോക് കമ്മിറ്റി തന്നെ ആരോപിക്കുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്നയാളെ ചട്ടവിരുദ്ധമായി സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗമായി തുടരാൻ അനുവദിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് മുതിർന്ന കായിക താരങ്ങൾ പറയുന്നു. അടുത്തിടെ ചെസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ കൗൺസിൽ നടപടിയെടുത്തെങ്കിലും അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു വിജയകുമാറിൻ്റെതെന്നും ആരോപണമുണ്ട്. കൗൺസിലിലെ മുതിർന്ന കായിക പ്രതിനിധികൾ അഴിമതിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായില്ല. ഈ സാഹചര്യത്തിൽ കായിക പ്രതിനിധികൾ ഏറെക്കാലമായി യോഗങ്ങളിൽ മൗനം പാലിക്കുകയാണ്. ശ്രീധരൻ കുറിയടത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.